മലേഷ്യയിലേക്കുള്ള ട്രിപ്പിൻ്റെ ആദ്യത്തെ വീഡിയോയാണിത്. നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് മലേഷ്യയിലേക്ക് യാത്ര ചെയ്യുന്നത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി പതിയെ ചെക്കിൻ പരിപാടിയൊക്കെ നടത്താം എന്നുള്ള വിചാരത്തിൽ ആദ്യം നേരത്തെ തന്നെ വന്നു. പക്ഷേ 3 മണിക്കൂർ മുമ്പേ ചെക്കിൻ പരിപാടികൾ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ അതിലേക്ക് നടന്നു. എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിനാണ് നമ്മൾ മലേഷ്യയിലേക്ക് പോകുന്നത്. ചെക്കിൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കറൻസിയൊക്കെ മാറിയതിന് ശേഷം ലോഞ്ചിൽ കയറി. ഇതെല്ലാം ലോഞ്ചിൻ്റെ ഉള്ളിലുള്ള വീഡിയോസാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം വരെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ലോഞ്ചിലുണ്ട്. അതുപോലെ വിശ്രമിക്കേണ്ടവർക്ക് വിശ്രമിക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ലോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം, അത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ലോഞ്ചാണ്. അങ്ങനെ കുറേ നേരത്തെ വിശ്രമങ്ങൾക്കൊക്കെ ശേഷം പതിയെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവാണ്. ബാംഗ്ലൂരും തിരുവനന്തപുരവും എയർപോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കൊച്ചിയുടെ ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. ലോഞ്ചായാലും അതിനുള്ളിലുള്ള മറ്റ് സൗകര്യങ്ങളായാലും കൊച്ചിയിലെ ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. ഒത്തിരി വേറെ ഒത്തിരി എയർപോർട്ടുകളിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് മറ്റ് എയർപോർട്ടുകളിൽ അറിയത്തില്ല. ഇന്ത്യയിലെ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എയർപോർട്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. രാത്രിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. രാത്രി കുറേ ആളുകളുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി പോകാനായിട്ട് തുടങ്ങുന്നു. ഫ്ലൈറ്റ് യാത്ര ഏകദേശം 3 മണിക്കൂർ ഉണ്ടായിരുന്നു. മലേഷ്യയിലെ ടൈം വ്യത്യാസമുണ്ട്, 2 മണിക്കൂർ സംതിങ് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. മലേഷ്യയിലെത്തിയപ്പം വെളുപ്പിന് 4 മണി സമയമായിരുന്നു. അപ്പം അങ്ങനെ 4 മണിക്ക് മലേഷ്യ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടെ എത്തി നമ്മളെ റിസീവ് ചെയ്യാനായിട്ട് രാജേഷ് ഭായി ഉണ്ടായിരുന്നു. രാജേഷ് ഭായി ആണ് നമ്മുടെ അവിടെയുള്ള ഗൈഡ്. ഇവിടുന്ന് വേറൊരു അണ്ണൻ വഴിയാണ് അറേഞ്ച് ചെയ്ത് പോയത്. നമ്മൾ ഈ ട്രിപ്പ് ബുക്ക് ചെയ്തത് വളരെ വെറൈറ്റി ആയിട്ടാണ്. ഞങ്ങൾ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, ഞങ്ങൾ തന്നെ വിസയുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അവിടുത്തെ റൂം അറേഞ്ച് ചെയ്തത് രാജേഷ് ഭായിയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഫുൾ അവരല്ല പ്ലാൻ ചെയ്തത്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പ്ലാൻ ചെയ്ത്. അവർ പറഞ്ഞു 3 ദിവസം കൊണ്ട് മലേഷ്യ കറങ്ങിത്തീരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ 6 ദിവസം എടുത്തു കറങ്ങിത്തരാനുള്ള. പതുക്കെ അവിടെ സ്റ്റേ ചെയ്ത് പതിയെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം മലേഷ്യ അവിടെ ഇറങ്ങിയ എയർപോർട്ടിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ്. 2 എയർപോർട്ടുകളാണ് അവിടെ മെയിനായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള വീഡിയോ ഒക്കെ നമ്മളെടുത്തു. നമ്മുടെ ഇവിടുത്തേക്കാളും കൂടുതൽ ഫെസിലിറ്റീസും കൂടുതൽ ഭംഗിയായിട്ടാണ് എയർപോർട്ടുകളുള്ളത്. കാരണം ടൂറിസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് മലേഷ്യ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ എയർപോർട്ടുകളുടെ സ്റ്റാൻഡേർഡൊക്കെ നമ്മുടെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മെച്ചപ്പെട്ടതാണ്. എനിവേ, നമ്മൾ പതുക്കെ അവിടെയുള്ള എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ കുറച്ച് നേരം വെളുത്തപ്പത്തിനുമാണ് നമുക്കുള്ള വണ്ടി വന്നത്. നമുക്ക് വന്നിരിക്കുന്ന ഡ്രൈവർ ഒരു ചൈനീസ് ഡ്രൈവറാണ്. അപ്പം ചൈനീസ് ഡ്രൈവറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പതുക്കെ നമ്മൾ യാത്ര തുടങ്ങി. ആദ്യം തന്നെ ഞങ്ങളെ അതിശയിപ്പിച്ചത് അവിടുത്തെ ഒരു ഫ്ലൈ ഓവറാണ്. നല്ല ഹൈറ്റിൽ ഒരു ഫ്ലൈ ഓവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഒക്കെ കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മളിങ്ങനെ പോവാണ്. രാജേഷ് ഭയ്യ അവിടുത്തെ ആളാണ്, അവിടുത്തെ സിറ്റിസനാണ്. മലയാളിയാണ് എങ്കിൽ പോലും അവിടെ വളർന്ന ആളാണ്. ഇതാണ് നമ്മുടെ ചൈനീസ് ഡ്രൈവർ. ചൈനീസ് ഡ്രൈവറുടെ പേരെന്തോ ലീഷു എന്നും കണ്ടാണ്, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചോദിച്ചു. കൊറോണ കഴിഞ്ഞ് കുറേ നാളുകളായെങ്കിലും മാസ്കൊക്കെ വെച്ചിട്ടാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചിരുന്നത്. ഏതായാലും അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ആംബിയൻസ് ആണ് അവിടെ ഉള്ളത്. അവിടെയും നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ തെങ്ങ് അതുപോലെ വാഴക്കൃഷിയൊക്കെ ധാരാളമായിട്ടുള്ള ആണ്. ഇപ്പം നമ്മൾ കണ്ടുപോകുന്നത് അപ്പാർട്ട്മെൻറ്റുകളാണ്. കുറേയേറെ വീടുകൾ ഒരേ പണക്ക് പണിതിട്ട് വില്ല പോലെ അങ്ങനെ താമസ സൗകര്യത്തിന് വേണ്ടി കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോഴാണ് നമ്മൾ കോലാലംപൂരിലേക്കാണ് പോകുന്നത്. കോലാലംപൂർ ആണ് നമ്മുടെ സ്റ്റേ ഉള്ളത്. കോലാലംപൂരാണ് മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ ഉള്ളതും തലസ്ഥാനവും കോലാലംപൂരാണ്. കോലാലംപൂർ തന്നെയാണ് നമ്മുടെ ട്വിൻ ടവറും അതുപോലെ തന്നെ KL ടവറും അതുപോലെ ഈ ലോകത്തെ ഏറ്റവും വലിയ ടവർ ബുർജ് ഖലീഫയാണ് നമുക്കറിയാം. 2-ാമത്തെ ടവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മലേഷ്യ തന്നെയാണ്. ചെളിയിൽ നിന്ന് പൊങ്ങി വന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ ഈ കോലാലംപൂരിനെ നമുക്ക് വിശേഷിപ്പിക്കാം. പണ്ടത്തെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വരുന്ന വീടുകളിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ടും ഏറ്റവും ദൂരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന കണക്ക് ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ലോകത്തെ ഏറ്റവും വലിയ 2-ാമത്തെ ബിൽഡിംഗ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേര്
വിട്ടുപോയി. പേര് നമ്മൾ പിന്നീട് നമുക്ക് പേര് അറിയിക്കുന്നതായിരിക്കും. ഏതായാലും അങ്ങ് ദൂരെ വലതുവശത്ത് കാണുന്ന വിരലിൽ ചുണ്ടി, കൈയുടെ വിരലിൽ ചുണ്ടി നിൽക്കുന്നവണക്കാണ് ആ ബിൽഡിങ്ങിൻ്റെ പണി. അത് ഇവിടെയുള്ള ഒരു നേതാവ്, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ കൈ മുകളിലേക്ക് ഉയർത്തി വിരൽ ചുണ്ടി മുകളിലേക്ക് നിന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അത് കാണിക്കുന്നത്. അതിനോട് ചേർന്ന് അതിൻ്റെ വലതുവശത്ത് തൊട്ട് ചേർന്ന് കാണുന്നത് കെ എൽ ടവറും അതിൻ്റെ വലതുവശത്ത് ട്വിൻ ടവറും നമുക്ക് ദൂരെ നിന്ന് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കോലാലംപൂർ ടൗണിൻ്റെ ഏകദേശം നടുക്കേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം കോലാലംപൂർ ടൗൺ നല്ല വൃത്തിയായിട്ട്, ഒത്തിരി ട്രാഫിക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം. അവിടെയും ടോളൊക്കെ ഉണ്ട്. ടോള് കൊടുക്കുന്നത് ഒരു പ്രത്യേക രീതിയാണ്. അത് വരുന്ന പിന്നീട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ പോണൊക്കെ തന്നെയാണ് ടോൾ സിസ്റ്റം, എങ്കിലും ഇത്തിരി വ്യത്യാസമായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മെട്രോ സ്റ്റാർ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ആ ഹോട്ടലിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുകയാണ്. അപ്പം ചെക്ക് ഇൻ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുള്ള ഇനിയുള്ള വീഡിയോസ്, വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ രാജേഷ് ഭയ്യ നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പുറത്തിറങ്ങി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം.